നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു കുറ്റകൃത്യവും ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് അതാത് നാട്ടിലെ ലോക്കൽ പോലീസ് ആയിരിക്കും. ലോക്കൽ പോലീസിന്റെ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ കേസ് അന്വേഷണത്തിൽ ഒരുപാട് കാലതാമസം എടുക്കുമ്പോൾ ക്രൈം ബ്രാഞ്ച് പോലുള്ള മറ്റ് സംഘങ്ങളെ ആ കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്യും. അതൊരിക്കലും ലോക്കൽ പോലീസിന്റെ പിടിപ്പുകടല്ല. ലോക്കൽ പോലീസിൽ പ്രഗത്ഭരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുകൊണ്ടുമല്ല. നേരെ മറിച്ച് ലോക്കൽ പോലീസിന് ഓരോ നാട്ടിൽ ചെയ്യാനും ഒരുപാട് ജോലികളുണ്ടാവും. ആ നാടിൻ്റെ ക്രമസമാധാനം കൃത്യമായിട്ട് നോക്കണം. അതുകൂടാതെ ആ നാട്ടിൽ ഏതൊരു ചെറിയ കേസുണ്ടെങ്കിലും എന്ത് ചെറിയ സംഭവം ഉണ്ടെങ്കിലും അതിലൊക്കെ കൃത്യമായിട്ട് ലോക്കൽ പോലീസിന് ഇടപെടുകയും വേണം. അതിനോടൊപ്പമായിരിക്കണം പ്രധാനപ്പെട്ട ഒരു കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഒരുപാട് കാലതാമസം എടുത്തേക്കാം, അല്ലെങ്കിൽ ആ കേസന്വേഷണം വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയും അവിടെ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോലുള്ള മറ്റ് അന്വേഷണ സംഘത്തിന് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേസന്വേഷണം മാത്രമായിരിക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവർക്ക് ആ കേസിൻ്റെ അവസാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന കുറ്റാന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് ആ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ക്രൈംബ്രാഞ്ച് വളരെ പെട്ടെന്ന് തന്നെ അത് തെളിയിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ, നമ്മൾ ആരും തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും. വളരെ ആകാംക്ഷയോടെ നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു കുറ്റാന്വേഷണം. ഈ കേസിന് കാരണമായ സംഭവം നടക്കുന്നത് 2003 ഫെബ്രുവരിയിൽ തൊടുപുഴയിൽ വെച്ചാണ്. അവിടെ ഒരു വീട്ടമ്മ മരണപ്പെടുകയായിരുന്നു. ആ വീടിൻ്റെ അടുക്കള ഭാഗത്തായിട്ട് ആ സ്ത്രീയുടെ ശരീരം കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കാണപ്പെടുകയായിരുന്നു. ഈ കാഴ്ച ആദ്യമായിട്ട് കണ്ടത് അവരുടെ മകനും അതുകൂടാതെ നാട്ടുകാരുമാണ്. ആ മകൻ പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ആ മകൻ വീട്ടിലില്ലാത്ത സമയത്ത് ആ വീട്ടിലേക്ക് ആരോ അതിക്രമിച്ചു കയറി അമ്മയുടെ സ്വർണ്ണാഭങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചെടുത്തു. അതിനുശേഷം അമ്മയെ കൊലപ്പെടുത്തിയിട്ട് ആ ശരീരം കത്തിച്ചു കളയുകയും ചെയ്തു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കൊല്ലപ്പെട്ട മരണപ്പെട്ട ആ സ്ത്രീയുടെ പേര് വാസന്തി എന്നാണ്. ഈ വാസന്തി ഒരു പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് അക്കൗണ്ട് പോലെ ചിട്ടി പോലെ ഒരു ജോലി ചെയ്ത് പോവുകയായിരുന്നു. ആ മകൻ്റെ പേര് സുബിൻ എന്നാണ്. ഈ സുബിൻ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഈ വാസന്തിയുടെ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഈ മകൻ ചെറുതായിരിക്കുന്ന ആ സമയത്ത് തന്നെ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയതാണ്. പിന്നീട് ആ ഭർത്താവ് ആ വീട്ടിലേക്ക് വന്നിട്ട് പോലുമില്ല. ആ സ്ത്രീ ഒറ്റയ്ക്കാണ് ആ മകനെ വളർത്തി വലുതാക്കിയത്. അങ്ങനെ പോലീസ് എത്തി ആ മകനോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തായിരിക്കും അമ്മയുടെ ഈ ഒരു മരണത്തിന് പിന്നിൽ. ആ മകൻ പറയുകയാണ്, എൻ്റെ അമ്മ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല. അതിൻ്റെ കാരണം കൂടി ഉണ്ടാകും. അമ്മ എപ്പോഴും ആ മകനോട് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടാകും, തൻ്റെ അച്ഛനെ എന്തെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ താൻ വളർന്ന വലിയൊരു നിലയിൽ എത്തിയെന്ന്, അല്ലെങ്കിൽ ആ അമ്മ എത്തിച്ചെന്ന് ആ അച്ഛനെ കാണിച്ചു കൊടുക്കണം. ആ വാശിയിൽ വേണം വളർന്ന് വലുതാകാനായിട്ട്. ആ രീതിയിൽ തന്നെയാണ് വാസന്തി തൻ്റെ മകനെ വളർത്തി വലുതാക്കിയതും. അത്രയും തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ എന്തായാലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ആ മകൻ പോലീസിനോട് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. പിന്നെ അവിടെയുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ആ സ്ത്രീയെ ആരെങ്കിലും കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മോഷണ സംഘം ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും. ആ മോഷണ സംഘത്തെ ഈ വാസന്തി നേരിട്ട് കണ്ട സാഹചര്യത്തിലായിരിക്കാം തെളിവുകളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ ശരീരം കത്തിച്ചിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വാസന്തിക്ക് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടാകണം. അവിടെ ആകെ ശത്രു എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഈ വാസന്തിയോട് ദേഷ്യമുള്ളതായിട്ട് അവിടെ തോന്നുന്നത് മുൻ ഭർത്താവിൻ്റെ കാര്യം മാത്രമാണ്. പക്ഷെ ആ വ്യക്തി വർഷങ്ങളായിട്ട് ആ വീട്ടിലേക്ക് എത്താറ് പോലുമില്ല. പിന്നെ വാസന്തിക്ക് എന്താണ് സംഭവിച്ചിരിക്കുക? ആ നാട്ടുകാരോട് പോലീസ് ഓരോ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചോദിച്ചറിയുകയാണ്. അപ്പോൾ നാട്ടുകാർ പറയുകയാണ്, ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ എത്താറുണ്ട്. അത് ഈ വാസന്തിയുടെ അടുത്ത ഒരു ബന്ധു കൂടെയാണ്. ആ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് എത്തുന്നതിന് പ്രധാനമായിട്ടും ഒരു കാരണം കൂടി ഉണ്ട്. പോസ്റ്റ് ഓഫീസിലെ ആ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി വാസന്തി വീട്ടിലേക്ക് വരാറുള്ളത്. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അയാളിൽ നിന്ന്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഒരു കൊലപാതകമായിട്ട് വാസന്തിയുടെ മരണവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലെന്ന് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 4 മാസം മുന്നോട്ട് പോയി. പക്ഷേ ആ കേസന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാകാതാകുകയും പിന്നീട് ആ കേസിൻ്റെ അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ആ കേസിനെ പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചു. അങ്ങനെ ക്രൈംബ്രാഞ്ചിൻ്റെ ആ സംഘം വാസന്തിയുടെ വീട്ടിലേക്ക് എത്തി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ആ സംഭവസ്ഥലമെല്ലാം തന്നെ ആ സംഘം വളരെ കൃത്യമായിട്ട് പരിശോധിച്ചു. അതുകൂടാതെ വാസന്തിയുടെ മകനായിട്ടുള്ള സുബിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അറിയുകയും ചെയ്തു. ആ സംഘം സുബിനോട് ചോദിക്കുകയാണ്, ഈ സംഭവം നടക്കുന്നതിന് തലേദിവസം അമ്മയും മകനുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? സുബിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനും അമ്മയുമായിട്ട് ഒരിക്കൽ പോലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല.
ഈ സംഭവം നടക്കുന്ന തലേ ദിവസം ഞാൻ കുറച്ച് താമസിച്ചാണ് വീട്ടിലേക്ക് എത്തിയത് പതിവ് പോലെ ആ കടകൾ തട്ടി അമ്മ കുറച്ച് താമസാണ് ആ കടക വന്ന് തുറന്നു വന്നത് അമ്മ എന്തിനോ ഭയപ്പെടുന്നത് പോലെ തനിക്ക് തോന്നിയിരുന്നു അതിനുശേഷം താൻ മുറിയിലേക്ക് പോവുകയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിക്കുകയും ചെയ്തു ആ സമയത്ത് ആരോ വീടിന്റെ മുൻവശത്തു കൂടെ നടന്നു പോകുന്നതായിട്ട് ഈ സുബിന് തോന്നിയിരുന്നു അന്ന് രാത്രി സുബിൻ കുറച്ച് മദ്യപിച്ചിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു നാട്ടുകാരുടെ ശബ്ദം കേട്ടിട്ടാണ് സുബിൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റത് അല്ലെങ്കിൽ നാട്ടുകാരെ ഉണർത്തിയത് ആ സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള ദൃശ്യങ്ങൾ സുബിൻ നേരിട്ട് കാണുകയും ചെയ്തത് അതിനെ തുടർന്ന് പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു ലോക്കൽ പോലീസ് അന്വേഷണം പൂർണ്ണമായിട്ട് മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയത് കാരണം സുബിൻ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ആ വീട്ടിലെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ ആ സംഘം വന്നപ്പോൾ സുബിൻ ആ സംഘത്തോട് ഒരു കാര്യം പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്യും അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ആ സംഘത്തിന് ഒരു കാര്യം മനസ്സിലാക്കിയാണ് എന്തായാലും അവിടെ ഒരു മോഷണശ്രമമല്ല നടന്നിരിക്കുന്നത് മറ്റെന്തോ പ്രശ്നമാണ് ആ വീട്ടിൽ അന്ന് രാത്രി സംഭവിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ക്രൈംബ്രാഞ്ചിൻ്റെ ആ സംഘം ഈ വാസന്തിയുടെ മുറിയെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ധാരാളം പുസ്തകങ്ങളുണ്ട് അതായത് ഈ വാസന്തി ഒരുപാട് വായിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന ഒരാളാണെന്ന് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ക്രൈംബ്രാഞ്ചിൻ്റെ ആ സംഘം ആ മുറി പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് വാസന്തിയുടെ ഒരു ഡയറി കിട്ടി ആ ഡയറിയുടെ ഓരോ പേജുകളും കൃത്യമായിട്ട് വായിച്ചു നോക്കിയപ്പോൾ ആ സംഘത്തിന് ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു ഈ വാസന്തിക്ക് ഒരു കാമുകൻ ഉണ്ട് ഈ കാമുകൻ ഉണ്ടെന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ആ കാമുകനില്ല നേരെമറിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് മാത്രമാണ് ആ കാമുകനെ പരിചയപ്പെട്ടത് ആ വായനയിൽ നിന്ന് ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് ആ ക്രൈംബ്രാഞ്ചിൻ്റെ സംഘത്തിന് മനസ്സിലായി ആ കാമുകൻ്റെ പേര് ആ ഡയറിക്കകത്ത് എവിടെയുമില്ല പക്ഷേ ആ കാമുകനായിട്ടുള്ള വ്യക്തി ഒന്നെങ്കിൽ വാസന്തിയുടെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കൂടെ ജോലി ചെയ്ത ആരെങ്കിലും ഒരാളാണ് കാരണം അതിലെ ഓരോ വാചകങ്ങളും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയിരിക്കെ ഈ വാസന്തിയുടെ അയൽവാസിയായിട്ടുള്ള ഒരാൾ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ സംഘത്തോട് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം പറയുകയും ചെയ്തു രണ്ട് മൂന്ന് തവണ കാഷായ വസ്ത്രം ധരിച്ച ഒരാൾ വാസന്തിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അയാളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ അയൽവാസിക്ക് അറിയില്ല രണ്ടോ മൂന്നോ തവണ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുമാത്രമാണ് അയൽവാസിക്ക് അറിയാവുന്നത് അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ആ സംഘത്തിന് ഒരു സംശയം കൂടെ തോന്നുകയാണ് ഈ വാസന്തി മരണപ്പെടുന്നതിന് തലേ ദിവസം രാത്രി ആയപ്പോൾ മകനായിട്ടുള്ള സുബിൻ ഒരാൾ ആ വീടിൻ്റെ മുൻവശത്തു കൂടെ നടന്നു പോകുന്നതായിട്ട് കണ്ടിരുന്നു ഒരു പക്ഷേ ആ കാമുകനായിട്ടുള്ള വ്യക്തി ആയിരിക്കുമോ ആ നടന്ന് പോയിരിക്കുന്നത് ആ കാമുകനായിരിക്കുമോ ഈ കാഷായ വസ്ത്രം ധരിച്ച ആ അയൽവാസി പറയുന്ന ആ വ്യക്തി എന്തായാലും വാസന്തിക്ക് ഒരു കാമുകനുണ്ടെന്ന് പോലീസിനവിടെ ആ ഡയറി കുറിപ്പിൽ നിന്ന് ഉറപ്പാക്കുകയും ചെയ്തു അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാമുകനെ കണ്ടെത്തുകയും വേണം അങ്ങനെ വാസന്തിയുടെ ആ കാമുകനെ കണ്ടെത്തി അയാളുടെ പേര് ദിനേശ് എന്നായിരുന്നു എപ്പോഴും കാഷായ വസ്ത്രം മാത്രം ധരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഇടുക്കിയിൽ ജോലി ചെയ്ത് വരികയാണ് അയാൾ തുറന്ന് സമ്മതിച്ചു താനും വാസന്തിയുമായിട്ട് അടുപ്പത്തിൽ ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും അടുപ്പത്തിൽ ആണ് പക്ഷേ അയാൾ പറയുകയാണ് വാസന്തിയെ കൊലപ്പെടുത്തിയത് താനല്ല വാസന്തിയുടേത് ഒരു കൊലപാതകമല്ല നേരെ മറിച്ച് യഥാർത്ഥ സത്യങ്ങൾ ദിനേശ് പോലീസിനോട് പറയുകയും ചെയ്തു പഠിക്കുന്ന സമയം മുതൽ തന്നെ ഈ വാസന്തി ദിനേശുമായിട്ട് അടുപ്പത്തിലായിരുന്നു വിവാഹം കഴിക്കണമെന്ന് അവർ ഉറപ്പിച്ച് തീരുമാനം എടുക്കുകയും ചെയ്തതാണ് പക്ഷേ പഠനത്തിന് ശേഷം ദിനേശ് ഒരു ജോലി അന്വേഷിക്കുന്ന സമയത്ത് വാസന്തിയെ മറ്റൊരു വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു അതിനുശേഷം വാസന്തി എവിടെയാണെന്ന് ഈ ദിനേശിന് കണ്ടുപിടിക്കാൻ സാധിച്ചതുമില്ല ഈ ദിനേശിന് ഭാര്യയും കുട്ടികളും ആരും തന്നെ ഇല്ല വാസന്തിക്ക് വേണ്ടിയിട്ട് ശിഷ്ടകാലമായ ആൾ ജീവിച്ച് തീർക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷം പോസ്റ്റ് ഓഫീസിൽ വെച്ച് ഈ വാസന്തി ദിനേശ് നേരിട്ട് കാണുകയും ചെയ്തു ആ സമയത്ത് ഈ വാസന്തിയുടെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഈ ദിനേശ് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ദിനേശ് ഈ വാസന്തിയുടെ വീട്ടിലേക്ക് എത്തുകയും പതുക്കെ പതുക്കെ ആ സൗഹൃദം അവിടെ വളർന്ന് വലുതാകുകയും ചെയ്തു ആ സൗഹൃദം വളർന്ന് പഴയ പ്രണയത്തിലേക്ക് പോവുകയും ചെയ്തു ശാരീരികമായിട്ടും മാനസികമായിട്ടും രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അടുപ്പത്തിൽ ആകുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം അതായത് വാസന്തി മരണപ്പെടുന്നതിന് തലേദിവസം രാത്രി ആയപ്പോൾ ഈ ദിനേശ് വാസന്തിയുടെ വീട്ടിലേക്ക് എത്തി രണ്ടുപേർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം അവിടെ ഉണ്ടായി ആ സമയത്താണ് മകനായിട്ടുള്ള സുബിൻ ആ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെയിരിക്കെ വസ്ത്രമൊക്കെ ആകപ്പാട് മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് ആ മകൻ വന്ന് കഥയിൽ കൊട്ടിയത് അങ്ങനെയിരിക്കെ കുറച്ച് താമസിച്ചാണ് ആ വസ്ത്രമെല്ലാം ഇട്ടിട്ട് വാസന്തി ആ കഥകൾ വന്ന് തുറന്നു കൊടുക്കുകയും മകൻ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അപ്പോൾ വാസന്തിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു
മകനെ അറിഞ്ഞു കാണുമോ അല്ലെങ്കിൽ ആ സമയത്ത് ഈ ദിനേശ് ആ വീടിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അങ്ങനെ ഒരുപാട് ഉൽഭയത്തിലാണ് വാസന്തി ആ വീട്ടിൽ കുറച്ച് സമയം ചിലവഴിച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മകൻ വന്ന് അമ്മയോട് വെള്ളം വാങ്ങിച്ച് കുടിക്കുകയും ചെയ്തു അപ്പോൾ വാസന്തിക്ക് തോന്നി താൻ ചെയ്യുന്നതെല്ലാം തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് വാസന്തി ഒരു കാര്യം അവിടെ ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ് ദിനേശിനെ ഇനി ഒരിക്കലും കാണണ്ട അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ദിനേശിനെ പുറത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു ആ സമയത്താണ് മകനായിട്ടുള്ള സുബിൻ ആരോ വീടിന്റെ മുൻവശത്തുകൂടെ നടന്നു പോകുന്നതായിട്ട് കാണുകയും ചെയ്തത് ദിനേശ് കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് അയാളുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടായിയാണ് ഒരുപക്ഷെ താൻ കാരണം ആ വീട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമോ ആ മകൻ എല്ലാം തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വാസന്തിയെ ഉപദ്രവിച്ചേക്കാം അല്ലെങ്കിൽ ആ വീട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടായേക്കാം അത് എന്താണ് നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ദിനേശ് തിരികെ വാസന്തിയെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു ആ സമയത്ത് വാസന്തി മണ്ണെണ്ണയിൽ കുളിച്ച് മരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് കാരണം സ്വന്തം മകനെ പോലും ചതിച്ചു എന്ന് പറയുന്ന ആ ഒരു സങ്കടം വാസന്തിക്ക് ഉണ്ടായിരുന്നു ദിനേശ് എന്തൊക്കെയോ പറയാൻ വായോങ്ങിയ ആ സമയത്ത് തന്നെ മണ്ണെണ്ണയിൽ കുളിച്ച് നിൽക്കുന്ന വാസന്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തീപ്പെട്ടി ഉരച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ദിനേശ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി മറഞ്ഞു കാരണം ദിനേശിൻ്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്ന ചിന്തയെന്ന് പറയുന്നത് ഒരുപക്ഷെ നാട്ടുകാർ ഓടി വന്നു കഴിഞ്ഞാൽ താനാണ് വാസന്തിയെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ താനൊരു കള്ളനാണ് അങ്ങനെ പറയും അതുകൊണ്ടാണ് ദിനേശ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തത് അങ്ങനെ വാസന്തി ആ അടുക്കള ഭാഗത്ത് വെച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അങ്ങനെ ദിനേശിനെതിരായിട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ ഒരു മരണത്തിൽ വാസന്തിയുടെ മരണത്തിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പോലും സാധിക്കില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഇസ് മീ സിജോ ജോൺ സി യു